അമിത്ഷായെ ബി ജെ പിക്കാർ സാധാരണ വിളിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്കാർക്കിടയിൽ അറിയപ്പെടുന്നത് രാഷ്ട്രീയ ചാണക്യൻ എന്നാണ്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും രഹസ്യമായി അവർ സമ്മതിക്കും അമിത്ഷാ ഒരു രാഷ്ട്രീയ ചാണക്യൻ തന്നെയാണെന്ന്. അത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നലെ ജമ്മു കാശ്മീർ സന്ദർശനത്തിനെത്തിയ അമിത്ഷാ നടത്തിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അമിത്ഷാ ഈ അവിടെ നടത്തിയ ഏറ്റവും വലിയ ഒരു നീക്കം അവിടുത്തെ മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ദളിത് വിഭാഗമായ പഹാരികൾക്ക് പട്ടികവർഗ പദവി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് ആർട്ടിക്കിൾ 370 നിലനിന്നിരുന്നത് കൊണ്ട് കാശ്മീരിന് പ്രത്യേക പദവിയുള്ളത് കൊണ്ട് ഇത്രയും കാലം ഇവരെ ഓരോ നിയമത്തിൻ്റെ നൂലാമാലകൾ പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്നവരാണ്. ന്യൂസ് ഇന്ത്യ മലയാളം ഈ പഹാരികളെക്കുറിച്ച് വിശദമായി തന്നെ മുൻപ് ഒരു വാർത്ത നൽകിയിരുന്നു. ഈ പഹാരികളെ ഇപ്പോഴും അവിടുത്തെ വോട്ടർമാരായി പോലും ആ ലിസ്റ്റിലില്ല. അവരെ അംഗീകരിക്കാനായിട്ട് ഫറൂഖ് അബ്ദുള്ളയുടെയും മെഹബൂബ മുഫ്തിയുടെ സർക്കാരുകൾ തയ്യാറായിരുന്നില്ല. പകരം ഇതാ ഇപ്പോൾ പഹാരികൾക്ക് സംവരണം നൽകിയിരിക്കുന്നു. ഈ പഹാരികളാണ് നാഷണൽ കോൺഫറൻസിനും ഒപ്പം തന്നെ PDPക്കുമൊക്കെ അടിസ്ഥാനപരമായ വോട്ട് ചെയ്യുന്ന വർഗം. കാരണം ഇവരുടെ മൃതദേഹങ്ങൾ, അത് മുൻപൊരിക്കൽ ന്യൂസ് ഇന്ത്യ മലയാളം ചെയ്ത വാർത്തയാണ്, ഇവരുടെ മൃതശരീരം പോലും കവറടക്കാനായി മറ്റ് മുസ്ലിങ്ങളുടെ പള്ളികളിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. അവരെ തടയുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. അതായത് മുസ്ലിം സമുദായത്തിലെ മർദ്ദനം ഏറ്റുവാങ്ങുന്ന, യാതന ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗമാണ് ഈ പഹാരികൾ എന്ന് പറയുന്നത്. ഇതുപോലെ അനവധി വിഭാഗങ്ങൾ മുസ്ലിം വിഭാഗത്തിലുണ്ട്, UPയിലടക്കമുള്ള വിഭാഗങ്ങളുണ്ട്. ഒരുപക്ഷെ ഇവിടെ SPPIയും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പറയുന്നത് ഹിന്ദുക്കൾക്കിടയിൽ ജാതി വിവേചനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിലും രൂക്ഷമാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ജാതി വിവേചനം. ഉത്തർപ്രദേശിൽ മാത്രം 19 വിഭാഗങ്ങളാണ് ഈ മുസ്ലിം സമുദായത്തിനുള്ളത്. അതിൽ ഗുജ്ജർ മുസ്ലിങ്ങളുണ്ട്, പട്ടേൽ മുസ്ലിങ്ങളുണ്ട്, അങ്ങനെ അനവധി വിഭാഗങ്ങൾ ഉണ്ട്. ഇവരെല്ലാം തന്നെ അധകൃതരായി തന്നെയാണ് ഉയർന്ന സുന്നി മുസ്ലിങ്ങൾ കാണുന്നതും. അത്തരത്തിൽ അധകൃതരായി കണ്ടിരുന്ന അല്ലെങ്കിൽ പട്ടികവർഗ പദവി വേണമെന്ന് പതിറ്റാണ്ടുകളായി ആവശ്യപ്പെട്ടിരുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിന് പട്ടികവർഗ വിഭാഗത്തിലേക്ക് അമിത്ഷാ പ്രഖ്യാപനം നടത്തുമ്പോൾ ആദ്യ വെടി പൊട്ടിയിരിക്കുന്നു. നാഷണൽ കോൺഫറൻസിന്റെയും PDPയുടെയും ഒക്കെ നേതാക്കൾ കൂട്ടത്തോടെ ആ പാർട്ടി വിട്ട് BJPയിൽ ചേരുന്ന വാർത്തയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്നത്. ഏതായാലും PDPയുടെ നേതാവ് രജൌരി തൗസീദാർ എന്ന് പറയുന്ന പ്രമുഖനായ ഒരു നേതാവും നാഷണൽ കോൺഫറൻസിന്റെ നേതാവ് ഷഫ്കത്ത് മിറും രാജിവെച്ചിരിക്കുന്നു. തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ജനങ്ങളും, അതായത് ഈ പഹാർ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും ഉൾപ്പെടെ കൂട്ടത്തോടെ BJPയിൽ ചേരുകയാണ്. അവർ പറയുന്നത് BJP മാത്രമാണ് തങ്ങൾ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന തങ്ങൾ കോട്ടവകാശം പോലും ഇല്ലാതാക്കിയവർക്ക് മുമ്പിൽ ഇനി ഞങ്ങളില്ല, ഞങ്ങൾക്ക് സംവരണം തന്ന് BJPയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. ഇവർ വളരെ നിർണായകമാണ് ചില മണ്ഡലങ്ങളിൽ നിന്നുകൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിലെ ചില മണ്ഡലങ്ങൾ, കാശ്മീർ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്, അവിടുത്തെ ചില മണ്ഡലങ്ങളിൽ വളരെ നിർണായക സ്വാധീനമുള്ളൊരു വിഭാഗം കൂടിയാണിത്. അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഈ പാർട്ടികൾ ഇതുവരെ ചെയ്തത് ആ വിഭാഗത്തിൽ തന്നെ ദൈന്യത അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ദളിതരെന്ന് മുദ്രകുത്തി അകറ്റി നിർത്തിയെങ്കിൽ BJP അവിടെ അമിത്ഷായിലൂടെ അത് ചേർത്ത് നിർത്തുമ്പോൾ അവിടെ നടന്നതൊരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയേണ്ടി വരും. കാരണം നാളെ ഇവരെ PDPക്കും നാഷണൽ കോൺഫറൻസിനും വേണ്ടി കൊടിപിടിച്ചവരും മുദ്രാവാക്യം വിളിച്ചവരും തല്ലുകൊണ്ടവരുമാണ് ഇന്ന് ആ പാർട്ടിയെ കഴിഞ്ഞു പോകുമ്പോൾ ഒടുവിൽ അവശേഷിക്കുന്നത് മെഹബൂബ മുഫ്തിയും ഒപ്പം തന്നെ ഫറൂഖ് അബ്ദുള്ളയും മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.